എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഓണസദ്യയിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമായ പുളിയിഞ്ചിയാണ് എന്നെ തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചോപ്പറിലിട്ടാണ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്. ഇനി വേണ്ടത് പച്ചമുളക്, ഇനി വേണ്ടത് വാളൻപുളിയാണ്. ഇപ്പോൾ 150 ഗ്രാം വാളൻപുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. വാളൻപുളിയുടെ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കായമാണ്. കായത്തിൻ്റെ 1 കഷ്ണം ആണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ചേർക്കുന്നത് ശർക്കരയാണ്. ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് തിളച്ച് പറ്റി വരണം. ഇത് നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം. അപ്പോൾ ഇത് ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് നന്നായിട്ട് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചിയും നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ആ പുളിവെള്ളത്തിലേക്ക് വറുത്തെടുത്ത ഇഞ്ചി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും നന്നായിട്ട് കുറുക്കി നല്ല കറക്റ്റ് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിയിഞ്ചി ഇവിടെ റെഡിയായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാം. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ആക്കാൻ ആരും മറക്കല്ലേ. താങ്ക് യു.